ഹലോ, ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണി എന്ന് പറയുമ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ദാവത്തിൻ്റെ ബിരിയാണി കിറ്റാണ്. ഇത് ഒത്തൻറ്റിക് ഹൈദരാബാദി റെസിപ്പി എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ ഗ്രേവി മിക്സ് ഉണ്ടാവും, പിന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു മാനുവൽ ഉണ്ട്, റൈത്ത ഉണ്ടാക്കാനുള്ള പൗഡർ ഉണ്ട്, അരിയും ഉണ്ട്, എല്ലാം ഇതിൽ തന്നെയുണ്ട്. സ്പൈസസും ഉണ്ട് കേട്ടോ. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എനിക്ക് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാൻ തോന്നിയപ്പോൾ സവാള വാട്ടി ഒന്നും ഉണ്ടാക്കാനുള്ളൊരു ക്ഷമയും സമയമൊന്നും എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ലുക്കും ടേസ്റ്റൊക്കെ ഇതുകൊണ്ട് ഉണ്ട് കേട്ടോ. കെമിക്കൽ ടേസ്റ്റ് ഒന്നുമില്ല. യൂഷ്വലി ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഒരു കെമിക്കൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ആ ഗ്രേവി ഇട്ടിട്ട് ഇതിലേക്ക് പനീറിൻ്റെ പീസസും മഷ്റൂമിൻ്റെ പീസസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് പനീറും മഷ്റൂമും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ടൊന്നുള്ളൂ. ഇതിന് പകരമായിട്ട് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, പനീർ മാത്രമായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല കുറുകി നല്ല മസാലയായിട്ട് വരും. അതുപോലെ റൈസ് നമ്മളൊരു 8-10 മിനിറ്റ് വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക. 85% ഒക്കെ ഒന്ന് വേവിച്ചാൽ മതി. കണ്ടോ, മസാല നല്ല കളറായിട്ട് ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലെ വന്നിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല, നമ്മൾ ദമ്മിട്ടാൽ മാത്രം മതി. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് താഴെ മസാല ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കുക. നല്ല ലോങ് ആയിട്ടുള്ള നോൺ സ്റ്റിക്കി റൈസ് ആയിരുന്നു കേട്ടോ. ദാവത്തിൻ്റെ റൈസ് അല്ലെങ്കിലും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ദാവത്തിൻ്റെ റൈസാണ്. നല്ലതാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മസാല റൈസും കൂടെ ഞാനതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സവാളയൊക്കെ വറുത്തിട്ടിടാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് റൈത്ത മിക്സ് കിട്ടും, അത് വെച്ചിട്ട് ഇതുപോലെ തൈരെടുത്തിട്ട് ഈ റൈത്തയുടെ പൗഡർ ഇട്ട് മിക്സ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റൈത്തയും കിട്ടും ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിക്സും ബിരിയാണിയും, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറായിരുന്നു. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, ആവശ്യത്തിനുള്ള പൗഡർ എടുത്താൽ മതി. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഈ ഒരു ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. രാത്രിയാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്യുന്നത്. ഇപ്പം പെട്ടെന്ന് സമയമൊന്നുമില്ല, എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണം, പുറത്തുനിന്ന് വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെ വന്നാലും പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും ഹെൽത്തിയാണെന്ന് ഞാൻ പറയുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സ്പൈസിയാണ് കേട്ടോ, കാരണം ഹൈദരാബാദി റെസിപ്പിയാണല്ലോ. അപ്പോൾ ചിക്കൻ ചേർക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. വെജിറ്റബിൾസ് ആകുമ്പോൾ ഇത്ര ഒരു സ്പൈസിനെസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 200 ഗ്രാം പനീറും 100 ഗ്രാംസ് മഷ്റൂമാണ്. അതിൽ കുറച്ചും കൂടി ആഡ് ചെയ്താൽ ആ ഒരു സ്പൈസിനെസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പൈസ് ലെവലായിട്ട് കിട്ടും. നമ്മുടെ റൈത്തയും ബിരിയാണിയും ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കഴിക്കാൻ സമയത്ത് എനിക്ക് ടി വി കാണാൻ അല്ലെങ്കിൽ മൊബൈൽ കാണാനുള്ളൊരു ദുശീലമുണ്ട്. നല്ല ശീലമാണെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനൊരു ശീലമുണ്ട്. അപ്പോൾ ബിരിയാണിയും റൈത്തയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.